നമസ്കാരം, ഇത് അശ്വിൻ അലോറ. കൊറോണ ഭീതിയും ക്രൂഡ് ഓയിൽ വിലയിടിവും ഓഹരി വിപണിയെ വലിയ രീതിയിലാണ് കഴിഞ്ഞ ദിവസം ബാധിച്ചത്. നിക്ഷേപകർ ഈ അവസരത്തിൽ എന്തു ചെയ്യണം? ഏതൊക്കെ സെക്ടറുകൾ, ഏതൊക്കെ കമ്പനികൾ നിക്ഷേപത്തിനായി നമുക്കിപ്പോൾ പരിഗണിക്കാം? കേരള ഓഹരി വിപണി, വെൽത്ത് ആൻഡ് ഹെൽത്ത് ഐഡിയസ് എന്നീ ടെലിഗ്രാം ചാനലുകളിൽ അഡ്മിനായ ശ്രീ ആദിത്യ സാറാണ് ഇന്ന് എക്സ്പേർട്സ് ടോക്കിൽ നിങ്ങളോട് ആശയങ്ങൾ പങ്കുവയ്ക്കുന്നത്. ടെലിഗ്രാം ഗ്രൂപ്പുകളുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. 2008 പോലുള്ള ഫൈനാൻഷ്യൽ ക്രൈസിസ് ഒക്കെ തരണം ചെയ്ത് ഓഹരി വിപണിയിൽ ഒരുപാട് വർഷങ്ങളുടെ അനുഭവ സമ്പത്തുള്ള അദ്ദേഹത്തോട് നമ്മുടെ ചാനലിന്റെ നന്ദി ഞാൻ അറിയിക്കുകയാണ്. ഈ സീരീസിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെൽ അമർത്തുക. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഇന്ത്യൻ ഓഹരി വിപണി ഏകദേശം 2 ആഴ്ചയോളമായിട്ട് വളരെ നല്ല രീതിയിൽ തിരുത്തലുകൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിഫ്റ്റി 12,300 നിന്ന് 10,200 എത്തിച്ചേർന്നിരിക്കുക. ഈ ഒരു സമയത്ത് അടുത്തിടയ്ക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ വന്നവരും അല്ലെങ്കിൽ ഒരു 5 കൊല്ലത്തിനുള്ളിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ വന്നവരൊക്കെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് വളരെ പാനിക്കായിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ്. എന്ത് ചെയ്യണം എന്നറിയാതെ അവർ കൺഫ്യൂഷൻ സ്റ്റേജിലാണ്. 2008 മാർക്കറ്റിലുള്ളവർക്ക് ഇതിനു മുമ്പ് ഇത്തരം സാഹചര്യങ്ങൾ പലപ്പോഴായിട്ട് നേരിട്ടവരാണ്. അവർക്കറിയാം നല്ല രീതിയിൽ നല്ല സമയത്ത് ഇൻവെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ, നല്ല കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ലോങ് റണ്ണിൽ നല്ല രീതിയിൽ വെൽത്ത് ക്രിയേഷൻ നടത്തപ്പെടും ഇന്ത്യൻ ഓഹരി വിപണിയിൽ എന്ന് മനസ്സിലാക്കിയവരാണ് 2008 മാർക്കറ്റിലുള്ളവർ. ഇതുപോലെ പല തിരുത്തലുകളും, ഒരു തിരുത്തലുകളല്ല, 2,000 പോയിന്റും 2,500 പോയിന്റും ഒക്കെ ഇടിഞ്ഞ് ഇപ്പോൾ ഇടിഞ്ഞപ്പോൾ ഇതുപോലെ പല തിരുത്തലുകളും 2008 മാർക്കറ്റിൽ നടന്നിട്ടുണ്ട്. 2008-2010 കാലഘട്ടത്തിൽ അന്ന് പിടിച്ചു നിന്നവരെല്ലാം അന്ന് റിലാക്സോയിൽ ഇൻവെസ്റ്റ് ചെയ്തവരും ബജാജ് ഫിനാൻസിൽ ഇൻവെസ്റ്റ് ചെയ്തവരും HDFC ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തവരും വളരെ നല്ല രീതിയിൽ ലോങ് ടേം വെൽത്ത് ക്രിയേഷൻ നേടാനായിട്ട് പറ്റി. 2000 IT ബൂം നടന്നു. 2004-2008 വരെ റിയൽ എസ്റ്റേറ്റ് ബൂം നടന്നു. പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളുടെ ബൂമാണ് പിന്നെ കണ്ടത്. ഹൗസിംഗ് ഫിനാൻസ് കമ്പനികളുടെ, നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനികളുടെ എല്ലാം ബൂം കണ്ടു. ഓരോ കാലഘട്ടത്തും ഓരോ സെക്ടറിൽ ബൂം നടക്കും. അത് കണ്ടെത്തി നമ്മൾ അതിനകത്ത് വളരെ ബുദ്ധിപൂർവം ഇത്തരം തിരുത്തലുകൾ ഉപയോഗിച്ച് ഇൻവെസ്റ്റ്മെൻ്റ് നടത്തിക്കഴിഞ്ഞാൽ തലമുറകൾക്ക് കൈമാറുന്ന രീതിയിൽ വെൽത്ത് ക്രിയേഷൻ നമുക്ക് ഇന്ത്യൻ ഓഹരി വിപണിയിൽ നിന്ന് കിട്ടുമെന്ന് ഒരു വിശ്വാസക്കാരനാണ് ഞാൻ. പലരും ഇപ്പോൾ പാനിക്കായിട്ടുള്ളൊരു സിറ്റുവേഷനാണ്, പ്രത്യേകിച്ച് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ്. ഇത്തരം സാഹചര്യങ്ങളിലാണ് പലരും സ്റ്റോക്ക് മാർക്കറ്റിനെ, ഇന്ത്യൻ ഓഹരി വിപണിയെ മടുത്ത് അല്ലെങ്കിൽ താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ നമുക്ക് പറ്റാത്തൊരു മേഖലയായിട്ട് സ്വയം ചിന്തിച്ച് ഇതിനകത്തു നിന്നൊക്കെ നഷ്ടം രേഖപ്പെടുത്തി മാറുന്നത്. പിടിച്ചു നിൽക്കുന്നവർ എപ്പോഴും ഇവിടെ വിജയിക്കുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എപ്പോഴും നമ്മൾ പറയും ഇന്ത്യൻ ഓഹരി വിപണിയിൽ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ ഒരിക്കലും കടമെടുത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തരുത്. ഉള്ള വരുമാനത്തിൻ്റെ ചെറിയൊരു ഭാഗം മാറ്റിവെച്ച് നല്ല കമ്പനികളിൽ, നല്ല പ്രൊമോട്ടറുടെ കമ്പനികളിൽ, നല്ല ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി ആയിട്ടുള്ള കമ്പനികളിൽ, ലോഞ്ചിവിറ്റിയുള്ള ബിസിനസ്സുകളിൽ ഇൻവെസ്റ്റ്മെൻ്റ് നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര മാർക്കറ്റ് ഇടിഞ്ഞാലും നമുക്ക് നമ്മുടെ ഇൻവെസ്റ്റ്മെൻ്റ് സേഫ് ആയിരിക്കും. സിസ്റ്റമാറ്റിക്കായിട്ട് ഓരോ കറക്ഷനും നമ്മൾ ഇൻവെസ്റ്റ്മെൻ്റ് നടത്തിക്കൊണ്ടിരിക്കുക. വളരെ ചെറിയ നമ്പർ ഓഫ് കമ്പനീസുകൾ കണ്ടെത്തി, 5-10 കമ്പനീസുകൾ നല്ലത് കണ്ടെത്തി, കൂടുതൽ ഡൈവേഴ്സിഫിക്കേഷന് പോകാതെ സിസ്റ്റമാറ്റിക്കായിട്ട് ഇൻവെസ്റ്റ്മെൻ്റ് നടത്തിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ വെൽത്ത് ക്രിയേഷൻ നടത്താൻ പറ്റും എന്നാണ് എനിക്ക് മനസ്സിലായത്. ഇത്തരം കറക്ഷനുകൾ, ഇത്രയും പാനിക്കായിട്ട് ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അത് 10,200 നിന്ന് നിഫ്റ്റി 9,700 പോയാലും ഇൻവെസ്റ്റ്മെൻ്റ് സിസ്റ്റമാറ്റിക്കായിട്ട് നടത്തിക്കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കാൻ പറ്റും. 10-15 ശേഷം നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ വിജയിയായി തന്നെ അവിടെ നിലനിൽക്കുകയും ചെയ്യും. HDFC ഗ്രൂപ്പിൻ്റെ HDFC അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനികൾ പോലെയുള്ള കമ്പനിയും ലൈഫ് ഇൻഷുറൻസ് കമ്പനികളായ HDFC ലൈഫും SBI ലൈഫും ചൈനീസ് കമ്പനികൾ പലതും ഇന്ത്യൻ മാർക്കറ്റ് പിടിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ മൊബൈൽ ഫോണുകളിൽ സയോമി
സ്മാർട്ട് ഫോണുകൾ സായമി വിവോ ഒപ്പോ പോലെയുള്ള കമ്പനികളുടെ വരവാണ് ശരിക്കും ഒരു ഡിസ്റപ്ഷൻ നടത്തിയത്. പക്ഷേ അത്തരം കമ്പനികൾ, ചൈനീസ് കമ്പനികൾക്ക് ഇന്ത്യയിൽ വളരണമെങ്കിൽ, അവർ ബിസിനസ് നടത്തണമെങ്കിൽ മേക്ക് ഇൻ ഇന്ത്യ, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ മേക്ക് ഇൻ ഇന്ത്യ അനുസരിച്ച് മാത്രമേ അവർക്ക് വളരാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ചൈനീസ് കമ്പനികൾ ഇവിടെ വന്നാലും അവർക്ക് ഇന്ത്യയിൽ മേക്ക് ചെയ്യുന്ന കമ്പനികളിൽ നിന്ന് സാധനങ്ങൾ മേടിച്ച് അവർ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ബിസിനസ് നടത്തുകയാണ് ഇന്ത്യയിൽ ചെയ്യുന്നത്. ഇപ്പം സയോമി ചൈനീസ് കമ്പനി ബ്രാൻഡ് നെയിം ആണെങ്കിലും അത് ഉണ്ടാക്കുന്നത് പലതും, സയോമിയുടെ ഫോണായാലും സയോമിയുടെ ടി വി ആണെങ്കിലും അതൊക്കെ മേക്ക് ചെയ്യുന്നത്, മാനുഫാക്ചർ ചെയ്യുന്നത് ഡിക്സൺ ടെക്നോളജീസ് പോലുള്ള കമ്പനികളും എയർ കണ്ടീഷൻ കമ്പനികളായ ആംബർ എൻ്റർപ്രൈസ് പോലുള്ള കമ്പനികളും എല്ലാം മേക്ക് ഇൻ ഇന്ത്യയുടെ ഭാഗമായിട്ട് വളരാൻ സാധ്യതയുള്ള കമ്പനികളാണ്. മൈക്രോ ഫിനാൻസ് സെക്ടറിലെ അർമാൻ ഫിനാൻഷ്യൽ പോലെയുള്ള കമ്പനികൾ, AU സ്മോൾ ഫിനാൻസ് ബാങ്കിങ് സെക്ടറിൽ AU സ്മോൾ ഫിനാൻസ്, ഇത്തരം കമ്പനികളെല്ലാം വളരാൻ സാധ്യത നമ്മൾ കാണുന്ന കമ്പനികളാണ്. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് ഇതൊക്കെ. അങ്ങനെ ഒത്തിരി കമ്പനികൾ, ലാഗ്പത്ത് ലാബ് പോലെയുള്ള കമ്പനികൾ, പുളി ക്യാബ് പോലെയുള്ള കമ്പനികൾ, ഒത്തിരി കമ്പനികൾ നല്ല രീതിയിൽ മാനേജ് ചെയ്ത് നല്ല രീതിയിൽ ഓപ്പർച്യൂണിറ്റി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രോത്ത് കമ്പനിയായി മാറി വളരെ അഗ്രസീവായിട്ട് വെൽത്ത് ക്രിയേഷൻ ഇൻവെസ്റ്റേഴ്സ് നൽകാൻ സാധ്യതയുള്ള കമ്പനികളായിട്ടാണ് വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത്തരം കമ്പനികളിൽ പഠിച്ചിട്ട്, നിങ്ങൾ സ്വയം പഠിച്ചിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയാൽ, ഈ ഒരു സാഹചര്യങ്ങളെല്ലാം ഉപയോഗിച്ച് നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിക്കഴിഞ്ഞാൽ, ഈ കറക്ഷനൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിക്കഴിഞ്ഞാൽ, നിഫ്റ്റി 10,200 ബ്രേക്ക് ചെയ്താലും 12,300 ബ്രേക്ക് ചെയ്താലും 9,700 എത്തിയാലും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിനെ ബാധിക്കാത്ത രീതിയിൽ സിസ്റ്റമാറ്റിക്കായിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, എല്ലാ മാസവും നിങ്ങളുടെ ഒരു വരുമാനത്തിൻ്റെ ഒരു ഭാഗം മാറ്റിവെച്ചുകൊണ്ട് കടം മേടിക്കാതെ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിക്കഴിഞ്ഞാൽ, നല്ല കമ്പനികളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിക്കഴിഞ്ഞാൽ, ഇന്ത്യൻ ഓഹരി വിപണി നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന ഒരു മേഖലയായി മാറുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. വരുന്ന തിങ്കളാഴ്ച March 16 ഇന്ത്യൻ ഓഹരിയിൽ പുതിയതായിട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു കമ്പനിയാണ് SBI ക്രെഡിറ്റ് കാർഡ്സ്. എല്ലാവരും അതിനെ ഒരു സാധാ ക്രെഡിറ്റ് കാർഡ് കമ്പനിയായിട്ടാണ് കാണുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് ഇന്ത്യയുടെ ഒരു നിയോ ബാങ്കിങ് ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു നിയോ ബാങ്കിങ് പ്ലാറ്റ്ഫോമായിട്ട് വേണം അതിനെ കാണാനെന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായം. നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ മുന്നിൽ തുറന്നെടുക്കുന്നത് SBI ക്രെഡിറ്റ് കാർഡ് IPO വഴി. നല്ല ലെവലിൽ ഇപ്പം മാർക്കറ്റ് കറക്ഷനിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നല്ല താഴ്ന്ന ലെവലിൽ SBI ക്രെഡിറ്റ് കാർഡിൻ്റെ ഓഹരി ഇന്ത്യൻ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യപ്പെട്ടാൽ നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ട് അത് വാങ്ങിക്കുന്നത് ബുദ്ധിപരമായിട്ടുള്ളൊരു തീരുമാനമായിരിക്കും ലോങ് റണ്ണിൽ എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായം. സാധാ ഒരു ക്രെഡിറ്റ് കാർഡ് കമ്പനിയായിട്ട് കാണാതെ ഡിജിറ്റൽ ഇന്ത്യയ്ക്ക് അനുകൂലമായി രീതിയിൽ, ഡിജിറ്റൽ ഇന്ത്യനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ വളരുന്ന ഒരു ബിസിനസ്സായിട്ട് വേണം SBI ക്രെഡിറ്റ് കാർഡിനെ കാണാനായിട്ട്. കൂടുതൽ യുവാക്കൾ ജീവിക്കുന്ന ഇന്ത്യ മഹാരാജ്യത്ത് ആളുകളെല്ലാം ഇന്ത്യയുടെ നെഗറ്റീവായിട്ട് കാണുന്നത് പോപ്പുലേഷനാണ്. പക്ഷേ ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റ്, ഏത് ബിസിനസ്സും വളരാൻ ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു രാജ്യമാവുന്നത് ഇന്ത്യയുടെ പോപ്പുലേഷൻ കാരണമാണ്. ഇന്ത്യയുടെ ആളുകളുടെ വരുമാനം കൂടുന്നതിനനുസരിച്ച് ഓരോ കമ്പനികൾക്കും ഇന്ത്യയിൽ വളരാനുള്ള സാഹചര്യം കൂടുകയാണ്, കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുകയാണ്. ഇനി വരാൻ പോകുന്ന ഒരു സെക്ടോറിയൽ ബൂമുകളിൽ ഈ ക്രെഡിറ്റ് കാർഡ് ബിസിനസ്സും അല്ലെങ്കിൽ നിയോ ബാങ്കിങ് ബിസിനസ്സുകളെല്ലാം ഉണ്ടാകും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. SBI ക്രെഡിറ്റ് കാർഡ് ആരും മറക്കരുത്. പഠിച്ചിട്ട്, സ്വയം പഠിച്ചിട്ട് നിങ്ങളുടെ പൈസ ബുദ്ധിപൂർവം വിനിയോഗിക്കുക.